ജൂലൈ 30 വിശുദ്ധ പീറ്റർ ക്രിസോലോഗസ്. ഏകദേശം 400 AD ഇറ്റലിയിലെ ഇമോളയിലാണ് വിശുദ്ധ പീറ്റർ ക്രിസോലോഗസ് ജനിച്ചത്. ഇമോളയിലെ മെത്രാനായിരുന്ന കൊർണേലിയൂസിന്റെ കീഴിൽ ശിക്ഷണം ലഭിച്ച പീറ്ററിനെ കൊർണേലിയൂസ് ഡീക്കനായി ഉയർത്തി. 400 AD റവേനയിലെ മെത്രാപ്പോലിത്തായുടെ മരണത്തെ തുടർന്ന് അവിടുത്തെ പുരോഹിതവൃന്ദവും ജനങ്ങളും മെത്രാപ്പോലിത്തായുടെ പിൻഗാമിയെ തിരഞ്ഞെടുത്തതിന് ശേഷം 6 മാർ മാർപ്പാപ്പയിൽ നിന്നും തങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ ആധികാരികത നേടിത്തരുവാൻ കൊർണേലിയൂസിനോട് ആവശ്യപ്പെട്ടു. അതിനായി റോമിലേക്കുള്ള യാത്രയിൽ കൊർണേലിയൂസ് തന്റെ ഡീക്കനായ പീറ്ററിനെയും കൂടെ കൂട്ടി. പീറ്ററിനെ കണ്ടപ്പോൾ പുരോഹിതന്മാർ തിരഞ്ഞെടുത്ത മെത്രാപ്പോലിത്തായ്ക്ക് പകരമായി മാർപ്പാപ്പ അദ്ദേഹത്തെ റവേനായിലെ മെത്രാപ്പോലിത്തയായി തിരഞ്ഞെടുത്തു. അപ്രകാരം പീറ്റർ മെത്രാപ്പോലിത്തയായി അഭിഷിക്തനായി. ആദ്യമൊക്കെ മനസ്സില്ലാ മനസ്സോടെയായിരുന്നു പുരോഹിതരും ജനങ്ങളും പീറ്ററിനെ അംഗീകരിച്ചത്. എന്നാൽ അധികം താമസിയാതെ തന്നെ പീറ്റർ വലന്റൈൻ 3 ചക്രവർത്തിയുടെ അടുത്തയാളായി മാറുകയും വിശ്വാസികളുടെ ഇടയിൽ പ്രസിദ്ധിയാർജിക്കുകയും ചെയ്തു. പീറ്ററിന്റെ രൂപതയിൽ അപ്പോഴും വിഗ്രഹാരാധന നിലനിൽക്കുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും കത്തോലിക്ക വിശ്വാസം സ്ഥാപിക്കുവാനായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരിശ്രമം. അതിനായി അദ്ദേഹം ഒരു പ്രഭാഷണ പരമ്പര തന്നെ നടപ്പിലാക്കി. നിലവിലുണ്ടായിരുന്ന വിഗ്രഹാരാധനയും സഭയിൽ തന്നെ നിലനിന്നിരുന്ന അനാചാരങ്ങളും പൂർണ്ണമായും അദ്ദേഹം തുടച്ചു നീക്കി. തന്റെ പ്രഭാഷണങ്ങളിലൂടെ നിരന്തരമായി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന്റെ ആവശ്യകത പീറ്റർ ഊന്നിപ്പറഞ്ഞു. സാത്താനൊപ്പം ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നവന് ക്രിസ്തുവിനൊപ്പം ആനന്ദിക്കുവാൻ കഴിയുകയില്ല എന്ന പ്രസിദ്ധമായ വാക്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായി കണക്കാക്കപ്പെടുന്നു. 5 റോമിന് പകരം റവേനയായിരുന്നു റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. സഭയിലെ പ്രമുഖരായ മെത്രാപ്പോലിത്തമാരിൽ ഒരാളായിരുന്നു പീറ്റർ. വർഷങ്ങൾക്ക് ശേഷം തന്റെ മരണം അടുത്തുവെന്ന് മനസ്സിലാക്കിയ വിശുദ്ധൻ തന്റെ സ്വദേശമായ ഇമോളയിലേക്ക് തിരിച്ചുപോന്നു. തന്റെ പിൻഗാമിയെ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണമെന്ന് നിർദ്ദേശിച്ചതിന് ശേഷം 450 ഇമോളയിൽ വെച്ച് അദ്ദേഹം തന്റെ നിത്യസമ്മാനത്തിനായി യാത്രയായി. സുവർണ പദങ്ങളുടെ മനുഷ്യൻ എന്നറിയപ്പെട്ട വിശുദ്ധ പീറ്റർ ക്രിസോലോഗസ് തന്റെ മഹത്തായ പ്രഭാഷണങ്ങൾ വഴിയാണ് സഭയുടെ വേദപാരംഗതൻ എന്ന വിശേഷണത്തിന് അർഹനായത്. 1729 ബെനഡിക്ട് 13 മാർപ്പാപ്പ വിശുദ്ധനെ സഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരുമേ.